രാഹുൽ ഗാന്ധിയുടെ എം ബി ഓഫീസ് മാർച്ചിനിടെ എസ് എഫ് ഐക്കാർ ഗാന്ധി ചിത്രം തകർത്തെന്ന് ആരോപിച്ച് വൻ പ്രതിഷേധം നടത്തിയ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വവും കോൺഗ്രസ്സുകാരുടെ അറസ്റ്റോടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലായി ഗാന്ധി ചിത്രം തകർത്ത നാലുപേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഡി സി സി ആഹ്വാനം ചെയ്ത പ്രതിഷേധവും പൊളിഞ്ഞു പാളീസായി ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രതിഷേധ പ്രകടനം നടത്തണമെന്നായിരുന്നു ഡി സി സിയുടെ ആഹ്വാനം പക്ഷേ ഒരിടത്തും കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം പോലും നടത്താൻ പ്രവർത്തകർ തയ്യാറായില്ല കൽപ്പറ്റ ഡി വി എസ് പി ഓഫീസിൽ ഇവരെ അറസ്റ്റ് ചെയ്ത ദിവസം എം എൽ എ മാർ നടത്തിയ കുത്തിയിരുപ്പ് നാടകവും അപഹാസ്യമായാണ് പര്യവസാനിച്ചത് ഒരു തീരുമാനവും ഇല്ലാതെ നാണം കെട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു പ്രതിഷേധത്തിന് ആളുകൾ വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ജില്ലാ കേന്ദ്രമായ കൽപ്പറ്റയിൽ എത്തിയത് വിരലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രമാണ് ഇവർ ചാനലുകൾക്ക് മുമ്പിൽ ഷോ കാണിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്തു ഡി സി സി നേതാക്കൾ പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല വൈകിയാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ച പോലും എത്തിയത് എൻ ജി ഒ അസോസിയേഷൻ നേതാക്കളും എംപിയുടെ സ്റ്റാഫും കോൺഗ്രസ് പ്രവർത്തകനും ഉൾപ്പെടെയാണ് ഈ കേസിൽ പോലീസ് പിടിയിലായത് ഇതോടെ രണ്ടു മാസത്തോളം കോൺഗ്രസ് നടത്തിയ നുണക്കോട്ടകൾ ഒന്നൊന്നാകെ പൊളിഞ്ഞു വീഴുകയാണ് ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെ കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി ചിത്രം തകർത്ത് അത് എസ് എഫ് ഐയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതായിരുന്നു ഇക്കാര്യം പകൽ പോലെ വ്യക്തമായിട്ടും നുണപ്രചാരണം തുടർന്നുകൊണ്ടേയിരുന്നു കോൺഗ്രസ്സുകാർ തിരിച്ചടി കിട്ടിയിട്ടും നുണപ്രചാരണം നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല മുഖം രക്ഷിക്കാൻ എം എൽ എമാരായ ഐ സി ബാലകൃഷ്ണനും ടി സുദ്ദിഖും നടത്തിയ അവസാനവട്ട ശ്രമവും പാളി എം പി ഓഫീസിലെ ഗാന്ധി ചിത്രം തകർക്കാനുള്ള ആശയത്തിന് പിന്നിൽ പുറത്തുനിന്നെത്തിയ നേതാവാണെന്നും നാണക്കേടിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം